രാജ്യത്തെ സമാധാന ജീവിതത്തിന് തീ കൊളുത്താനാണ് RSS വീണ്ടും ശ്രമിക്കുന്നത്. കാവടിയാത്രയെ മറയാക്കിയാണ് RSSന്റെ വിദ്വേഷ രാഷ്ട്രീയം കളം നിറയുന്നത്. കാവടിയാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാല ഉടമകളുടെ പേരുവിവരം പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവിന്റെ പിന്നിൽ RSS ആണെന്ന വിമർശനം ശക്തമാണ്. എന്നാലിപ്പോൾ ആശ്വാസമായിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവിന് സുപ്രീംകോടതി തടയിട്ടതാണ്. ജനങ്ങളെ സമുദായാടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഒരു വിഭാഗത്തെ ബഹിഷ്കരിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതെന്ന് പകൽ പോലെ വ്യക്തം. ഇതിനകം തന്നെ ഉള്ളിക്കറി വിളമ്പിയതിൻ്റെ പേരിൽ ഹോട്ടൽ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ മനുഷ്യരുടെ അടിസ്ഥാന ഭക്ഷണമാണ് ഉള്ളി. പ്യാസ അവർ നമുക്ക് ഒരു കഷ്ണം ഉള്ളിയും ലേശം ഉപ്പുമുണ്ടെങ്കിൽ അതൊരു ഗോതമ്പ് റൊട്ടിയുമായി ചേർത്ത് കഴിച്ച് ജീവിച്ചു പോരുന്നവരുടെ നാടാണത്. മുമ്പ് BJP ഡൽഹി ഭരിച്ചിരുന്ന കാലത്ത് സഹേബ് സിംഗ് വർമ്മ എന്ന മുഖ്യമന്ത്രിയുടെ കസേര തെറിപ്പിച്ചത് ഉള്ളിയുടെ വില പിടിച്ചു നിർത്താൻ പറ്റാതിരുന്നതുകൊണ്ടാണെന്ന് നാം ഓർക്കണം. ഉത്തരേന്ത്യയിൽ സവർണ ബ്രാഹ്മണരിലെ ഒരു ചെറു വിഭാഗത്തിന് മാത്രമാണ് ഉള്ളിയോട് ഐത്തമുള്ളത്. 90% ദളിത് പിന്നാക്ക ഹിന്ദുക്കളുടെ പ്രയാണമായ കാവടി യാത്രയിൽ ആരാണ് ഉള്ളിയുടെ പേരിൽ ആക്രമണം നടത്തുന്നത്? മനുഷ്യർ അവരുടെ അടിസ്ഥാന ഭക്ഷണത്തെ തള്ളിപ്പറയുമോ? ഈ ചോദ്യം തീർച്ചയായും സംഘപരിവാർ സംഘടനകളെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ഉള്ളിക്കറിയുടെ പേരിൽ വരെ ആക്രമിക്കാൻ തയ്യാറാകുന്നവർ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് ആ നാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പഞ്ചാംഗ എന്ന ചാന്ദ്ര സൗര ഹിന്ദു കലണ്ടറിലെ 5-ാം മാസമാണ് ശ്രാവണം. ഈ മാസാരംഭത്തിൽ ശിവഭക്തർ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൗമുഖ്, ഗംഗോത്രി, ബീഹാറിലെ സുൽത്താൻഗഞ്ച് എന്നിവിടങ്ങളിൽ നിന്ന് ഗംഗാനദിയിലെ ജലം ശേഖരിച്ച് സ്വദേശങ്ങളിലെത്തി ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതാണ് കാവടി ചടങ്ങ്. ഈ വർഷം July 22 മുതൽ August 2 വരെയാണ് കാവടി യാത്ര. ഈ യാത്ര പോകുന്ന വഴികളിൽ ആളുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാക്കുന്ന കടകൾ, ഉപവാസത്തിലും മറ്റുമായി തീർത്ഥയാത്ര പോകുന്ന ഭക്തരുടെ ചട്ടവട്ടങ്ങളെല്ലാം പാലിച്ച് സന്തോഷത്തോടെയും ഇക്കാലം അത്രയും പ്രവർത്തിച്ചു വന്നതാണ്. അവിടെ ഭക്ഷണത്തിൻ്റെ പേരിൽ വിദ്വേഷ രാഷ്ട്രീയം ഇറക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം.